ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ബ്രാ കട്ടിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ യൂട്യൂബിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് കേട്ടോ. ഞാൻ സ്വയം ചെയ്യുന്നതല്ല, നോക്കിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. പല്ലവി എൻ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ അവർ വളരെ ഭംഗിയായിട്ട് ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സൈസ് നമുക്കറിയണം. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ എൻ്റെ ഇപ്പം 38 ആണ്. 38 നാലുകൊണ്ട് ഹരിക്കുക, അപ്പോൾ 9.5 വരും. അപ്പോൾ 9.5 നീളവും അതുപോലെ 9.5 വീതിയുമുള്ള 2 സ്ക്വയർ പീസാണ് അവരെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 9.5 നീളവും 9.5 വീതിയുമുള്ള 2 പീസാണ് എടുക്കുന്നത്. കണ്ടില്ലേ, രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്. നമ്മൾ ബ്രാ വാങ്ങിക്കുമ്പോൾ ഭയങ്കര വിലയാണ്. ഇപ്പോൾ 250, 300, 400 ഒക്കെ കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് 2-3 മാസം മാത്രമേ നമുക്കത് ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ തയ്ക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഏതായാലും ലോക്ക്ഡൗൺ അല്ലേ, എല്ലാവർക്കും സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഞാൻ ഇത് മുറിച്ചെടുത്തു. ഇനി അവർ പറയുന്നത് ഇനി ഇതിങ്ങനെ ഇങ്ങനെ മടക്കാനാണ്. ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കി അതിൽ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഓരോ കട്ടിങ് ബ്രാക്കും അവർ ഓരോ രീതിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിങ്ങനെ മടക്കുക, സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 2 പീസ് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഞാൻ ഇതുപോലെ ലൈനിങ്ങും വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് കട്ടി കുറഞ്ഞ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ഒരു ലൈനിങ് പോലത്തെ ഒരു തുണിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരത്തെ പോലെ ഇങ്ങനെ മടക്കുക, അങ്ങനെ കറക്റ്റ് മടക്കുക. എന്നിട്ട് ഈ സൈഡ് നമ്മൾ ഇവിടെ വരെ മടക്കുന്നു. എന്നിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം, എന്നിട്ട് മുറിക്കാം. അതിന് ഇതുപോലെ മുറിക്കാം. ഇപ്പോൾ രണ്ടും നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടി. നേരത്തെ നമ്മൾ മുറിച്ചതും ഇതേ ഷേപ്പിൽ തന്നെയാണ്. ഇത് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇത് തയ്ക്കും. അപ്പോൾ ഇതൊന്ന് തയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം തയ്ച്ചത് തെറ്റിപ്പോയി കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് ഇങ്ങനെ തയ്ച്ചെടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ രീതിയിൽ സെപ്പറേറ്റ് തയ്ച്ചെടുക്കുക. എന്നിട്ട് ഈ നല്ല വശവും നല്ല വശവും കൂടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇതും അതുപോലെ നല്ല വശവും അതുപോലെ ഇതിൻ്റെ നല്ല വശവും കൂടെ നമുക്കിങ്ങനെ ചേർത്ത് വയ്ക്കാം.
തയ്ക്കുമ്പോൾ ചീത്ത ഭാഗം ഒരുമിച്ച് വരും, ചീത്ത ഭാഗം ഉള്ളിലേക്ക് പോകും. അപ്പം ഇത് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമ്മളിവിടെ 1/2 ഇഞ്ച് രണ്ട് സൈഡിലും വിടണം. രണ്ട് സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് വിടാം. അവിടെ വരെ നമ്മൾ തയ്ക്കാവൂ. അതുപോലെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതൊക്കെ ട്യൂട്ടോറിയലിൽ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ ഞാൻ സ്ട്രാപ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ നോർമലി 14 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഞാൻ 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രാപ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. സ്ട്രാപ്പ് പുറത്തേക്കാണല്ലോ വരേണ്ടത്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ സ്ട്രാപ്പ് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കണം. അതുപോലെ ഇവിടെ നിന്നും ഇങ്ങനെ തയ്ച്ചെടുക്കണം. എന്താ അപ്പോൾ നമ്മളിങ്ങനെ ഇലാസ്റ്റിക് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പീസും അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ രണ്ട് പീസും നമ്മൾ ഇലാസ്റ്റിക് വെച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തു. ഇപ്പോൾ 14 ഇഞ്ചാണ് സാധാരണ എടുക്കാറുള്ളത്. ഞാനിപ്പോൾ 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ഇങ്ങനെ വരും. കണ്ടല്ലേ, ഇങ്ങനെ വരും തിരിച്ചിടുമ്പോൾ. അപ്പോൾ ഇലാസ്റ്റിക് ഇങ്ങനെ വരും. ഇതാ തിരിച്ചിടുമ്പോൾ ഇലാസ്റ്റിക് ഇത് ഇങ്ങനെ ഇങ്ങനെ വരും. തുണിക്കുള്ളിൽ ഞാൻ ഇലാസ്റ്റിക് വെച്ചതാണ് കേട്ടോ. ബ്രാക്കി വയ്ക്കുന്ന ഇലാസ്റ്റിക് തന്നെയാണ്, എൻ്റെ കയ്യിൽ കുറച്ച് ദിവസമായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് വെച്ചത്. ഈ ഇലാസ്റ്റിക് വാങ്ങിക്കാൻ കിട്ടും. ഇലാസ്റ്റിക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മളിങ്ങനെ തയ്ച്ചു. കണ്ടല്ലേ, ഇത് രണ്ടും നമ്മളിങ്ങനെ തയ്ച്ചെടുത്തു. ഇനി നമുക്ക് ഇവിടെ ഒരു പീസ് വെക്കാനുണ്ട്, അത് നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ ഈ 2 കപ്പ് ഇങ്ങനെ വെച്ചിട്ട് ചോട്ടിൽ നമുക്കൊരു പടി പോലെ വെക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആകെ ലെങ്ത്ത് എന്ന് പറയുന്നത് 17 ആണ് തോന്നുന്നു. ഇത് 8.5, അതുപോലെ ഇതും 8.5. അപ്പോൾ 17, 8, 8, 16, 1 17 ആണ്. അപ്പോൾ 18 ഇഞ്ചിൽ നമുക്ക് ഒരു പീസ് എടുക്കാം. ഞാൻ 19 ഇഞ്ച് എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്ത് കളയാമോ. അപ്പോൾ നീളം എന്ന് പറയുന്നത് ഞാൻ 17 ഇഞ്ചാണ് എടുത്തത്. ഇത് 8.5 ഈ ലെങ്ത്ത്, ഈ ലെങ്ത്തും 8.5. അപ്പോൾ 8, 8, 8, 16, 1, 17, 1 ഇഞ്ച് ജാസ്തി. ഞാനൊരു 1.5 ഇഞ്ച് ജാസ്തി എടുത്തിട്ടുണ്ട്, 2 ഇഞ്ചിനടുത്ത് ജാസ്തി എടുത്തിട്ടുണ്ട്. 19 ഇഞ്ചുണ്ട് ഈ പീസ്. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ മിഡ് പോയിന്റിൽ നിന്ന് 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മിഡിൽ നിന്ന് 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, ഇത് മിഡിൽ നിന്ന് 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യുന്നത്. അതുപോലെ ഈ മിഡ് പോയിന്റിൽ നിന്ന് 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഈ കപ്പ് നമ്മൾ യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ പടി യോജിപ്പിച്ചു. കണ്ടില്ല, ഇവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് യോജിപ്പിച്ചത്. മിഡ് പോയിന്റിൽ നിന്ന് 1/4 ഇഞ്ച് ഇങ്ങോട്ടും ഇവിടെ നിന്നിങ്ങോട്ട് 1/4 ഇഞ്ചും വിട്ടിട്ടാണ് നമ്മൾ ഇത് ജോയിൻ ചെയ്തത്. സ്ട്രാപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഈ പടി നമ്മൾ മടക്കി അടിച്ചു. 3 ഇഞ്ചായിരുന്നു, 2.5 ഇഞ്ചായിരുന്നു പടീൻ്റെ നീളം, അല്ല വീതി.
നമ്മള് മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചു. ഇനി നമുക്ക് ബാക്കിൽ ഒരു ഇലാസ്റ്റിക് വെക്കണം, പിന്നെ ഈ സ്ട്രാപ്പ് ജോയിൻ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിൽ ഇലാസ്റ്റിക് വെക്കുന്നതിന് ടോട്ടൽ നമ്മുടെ ഇവിടുത്തെ വണ്ണം എടുക്കുക. അതിനുശേഷം എൻ്റെ ഇത് 35 ആണ്, 35 പകുതി 17. അപ്പോൾ ആ 17 ആണ് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത്. 17 അത് നീ 1-2 ഇഞ്ച് അധികമായാലും കുഴപ്പമില്ല ക്ലോത്തിൻ്റെ നീളം. അതിൽ നിന്ന് 2-3 ഇഞ്ച് കുറവായിരിക്കണം ഇലാസ്റ്റിക്കിൻ്റെ നീളം. അപ്പോൾ ആകെ നീളം എന്ന് പറയുന്നത് 35 35 പകുതി 17. ആ 17 ഒരു 18-19 ഇഞ്ചിൽ ഞാൻ ക്ലോത്ത് എടുത്തു. ഇങ്ങനെ എടുത്തിട്ടുണ്ട് ക്ലോത്ത്. 3 ഇഞ്ച് വീതിയിലാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വീതിയിൽ കണ്ടില്ലേ, 3 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് എടുത്തു. ഇനി 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തത്. ഇലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ 17 ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ 17 3 ഇഞ്ച് കുറയുമ്പോൾ ഒരു 14.5 ഇഞ്ചിൽ ഇലാസ്റ്റിക്കും എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക് ഇത് ചെറുതായിട്ട് തയ്ക്കുക, സൈഡിൽ കൂടെ തയ്ക്കുക, എന്നിട്ട് അതിനുള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇട്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ തുണിക്കുള്ളിലേക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ ഇട്ടു, രണ്ട് സൈഡും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇലാസ്റ്റിക് ഉറപ്പിച്ചു. അതിനുശേഷം നമ്മളിവിടെ കുറച്ച് തുന്ന വിടുത്തിയിട്ട് നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് നേരത്തെ വിട്ടിരുന്നു, അതും വെച്ചിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് ഈ ഇലാസ്റ്റിക് കൊടുത്തു. ഇനി അതുപോലെ നമുക്ക് ഈ സൈഡിലും ഇലാസ്റ്റിക് കൊടുക്കണം. ഈ അറ്റം നമ്മൾ ഇവിടെയും ഇതുപോലെ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ബ്രാണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്രാണ്ടാവുക. കാണിച്ചു തരാം, ഇങ്ങനെയാണ് നമ്മുടെ ബ്രാണ്ടാവുക. ഇനി നമ്മുടെ ഈ ഇലാസ്റ്റിക് ഇവിടെ പിടിപ്പിക്കുക വേണ്ടു. ഈ ഇലാസ്റ്റിക് നമ്മളിവിടേക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ബ്രാണ്ടാവുക. കണ്ടില്ലേ? അപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തയ്ക്കുന്നത്, ഇതുവരെ ഞാൻ തയ്ച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തയ്ച്ച് നോക്കാം. അപ്പം ഞാൻ ഇതും കൂടെ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ബ്രേസിയറിൻ്റെ പണി കഴിഞ്ഞു. ഇതിന് എനിക്ക് ഒരു ചെറിയ പ്രശ്നം തോന്നിയത്, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പഠിച്ചതാണ്, പക്ഷേ എനിക്ക് ഒരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാൽ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴുത്ത് കൂടെ ഇടണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഓപ്പൺ ആക്കി. അതെനിക്ക് കൈ പൊക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതിന് വിഷമമില്ല എന്നുണ്ടെങ്കിൽ കഴുത്ത് കൂടെ നമുക്ക് ഇടാം. ഇതെനിക്ക് അത് കുറച്ച് പ്രയാസമായതുകൊണ്ട് കൈ പൊക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഹുക്ക് വയ്ക്കാൻ വിചാരിച്ചിട്ട് ഇവിടെ ഒരു പടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഹുക്ക് വെച്ച് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട്. ബാക്ക് ഞാൻ കാണിക്കാം. ബാക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക, കണ്ടില്ലേ? അപ്പോൾ ഈ മിഡ് പോയിൻ്റിൽ നിന്നും 3 ഇഞ്ചിപ്പുറത്തും അതുപോലെ 3 ഇഞ്ചിപ്പുറത്തും ഞാൻ ഈ ഇത് കൊടുത്ത് സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ര ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം ബ്ര ഒക്കെ. അപ്പോൾ ഞാനിതൊരു പുതിയ മോഡലായതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ പ്രായ ഇതുവരെ അടിച്ചിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് അടിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഇട്ട് നോക്കി കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരു പീസും കൂടെ വെക്കണോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ കപ്പ് ഇങ്ങനെ കുറച്ച് വിട്ടിട്ടാണല്ലോ അതിൻ്റെ ഉള്ളത്. അപ്പോൾ കപ്പ് അകന്നു പോകുന്നതുപോലെ തോന്നുന്നു. ഈ ഇലാസ്റ്റിക്കും കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഇലാസ്റ്റിക് കുറച്ച് ടൈറ്റായിട്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു പീസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു ബാർ പോലെ വെച്ച് കൊടുത്താൽ മതി, ചെറുതായിട്ട് ഒരു പീസ്. ഇപ്പോൾ ബാക്കി എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, വളരെ നന്നായിട്ട് തോന്നി തയ്ച്ചത്. കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്ലാസ്സസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരുപാട് ക്ലാസ് ഉണ്ട് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ
നന്ദി നമസ്കാരം.